അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നതാണല്ലോ ഇപ്പോ നമ്മളെ സിയഖിന്റെ അഫ്ദൽ പറഞ്ഞത്. ഇവിടെ തഫ്സീർ റാസിയിൽ നല്ലൊരു ബഹസുണ്ട് ഈ അഊദുമായി ബന്ധപ്പെട്ടിട്ടേ. തഫ്സീർ റാസിയിൽ ഇക്കോപ്പിയിൽ എത്ര പേജ് ഉണ്ട് എന്നറിയോ? കുറേ ഉണ്ട്. അൽ കിതാബുല്ലഹുൽ ഫിൽ ഉലൂമിൽ മുസ്തംബത്തത്തി മിൻ ഖൗലിഹി അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്നതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് കണ്ടെത്തിയ ഇൽമുകളെ കുറിച്ച് പറയുന്നതാണ് ഈ ഒന്നാമത്തെ കിതാബ് അൽ കിതാബുല്ലഹുൽ എന്ന തഫ്സീർ റാസിയിൽ 23-ാമത്തെ പേജ് മുതൽ ഒരുപാട് വിഷയം പറയുന്നുണ്ട്. 23 മുതൽ 88 വരെ ഉണ്ട്. അപ്പൊ 55 പേജ് അത് തന്നെ വഴ്സ് അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. അതിന്റെ തുടക്കത്തില് പിന്നെ അൽബാബുസാനി ഈ കിതാബ് അൽ കിതാബുല്ലൗലിലെ രണ്ടാമത്തെ ബാബ് അൽബാബുസാനി എന്ന് പറഞ്ഞിട്ട് ഫിൽ മബാഹിസിൽ അഖലിയത്തിൽ മുസ്തംബത്തത്തി മിൻ ഖൗലിന അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഏഴ് മന്നൽ കലാമ ഫി ഹാദൽ ബാബി യതഅല്ലഖു ബി അർക്കാനിൻ ഖംസത്തിൻ. ഈ അധ്യായത്തിൽ പിന്നെ തഅവ്വുദിന്റെ 5 റുക്കിനുകൾ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത്. തഅവ്വുദിന് 5 റുക്കിനുണ്ട്. ഒന്ന് അല്ല ഇസ്തിആദത്ത്, ഒരാൾ അഊദു ബില്ലാ എന്ന് പറയണമല്ലേ, ആ ഇസ്തിആദത്ത് എന്ന് പറയും തഅവ്വുദ്. പിന്നെ അൽ മുസ്തഈദ്, ഇത് ചോദിക്കുന്ന ഒരാൾ വേണം, കാവല് ചോദിക്കുന്ന ഒരാൾ വേണം, കാവല് ചോദിക്കണം, കാവല് ചോദിക്കുന്ന ആൾ വേണം രണ്ടാമത്തെ റുക്കിന്. മൂന്നാമത്തെ വൽ മുസ്താദു ബിഹി, ആരോടാണോ കാവൽ ചോദിക്കുന്നത് അങ്ങനത്തെ മൂന്നാമത്തെ ആൾ വേണം. പിന്നെ നാലാമത്തെ വൽ മുസ്താദു മിൻഹു, എന്തിനെ തൊട്ടാണോ കാവൽ ചോദിക്കുന്നത് അത് നാലാമത്തെ വൽ മുസ്താദു മിൻഹു. വശയഉ അല്ലദീ ലിഅജ്ലിഹി തഹ്സുലുൽ ഇസ്തിആദത്തു, ഏത് കാരണത്താലാണ് എന്ത് കാവല് ഇസ്തിആദത്ത് അഊദ് ചോദിക്കല് ഹാസിലാകുന്നത് എന്ന് പറഞ്ഞാൽ സീഗയായിരിക്കും. പക്ഷേ ഉല്ലദീലി അജ്ലിഹി തഹ്സുലുൽ ഇസ്തിആദത്തു ഇസ്തിആദത്തു. ഇങ്ങനെ 5 റുക്കനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ആ വരുന്നത് വായിക്കാനാ പോണേ. പിന്നെ അപ്പൊ അറുക്കിന് സാനി, ഇതിനകത്ത് രണ്ടാമത്തെ റുക്കിന് ഹലോ അൽമുസ്താദു മിൻഹു, അതിന് മുമ്പ് പറഞ്ഞല്ലോ. അതെ, അപ്പൊ ഷെയ്ത്താന്റെ ശരദിനെ തൊട്ട് മിനശ് ഷെയ്ത്താന്റെ റജി. അതെ അതെ, ഏത് വിഷയത്തിന്? അതെ അതെ, അലി അജ്ലിഹിൽ തഹ്സുലുൽ ഇസ്തിആദത്തു. എന്ത് കാരണത്താലാണ് ഇപ്പൊ ഷെയ്ത്താനെ തൊട്ട് കാവൽ ചോദിക്കുമ്പോ, എന്ത് കാരണത്താലാണ് ഇവനെ തൊട്ട് കാവൽ ചോദിക്കുന്നത്, അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതെ അതെ. പിന്നെ അപ്പോ ഇനി അറുക്കിൻ ഉസാനി, എന്നിട്ട് ഈ ആരോടാണ് കാവൽ ചോദിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. അൽ മുസ്താദു ബിഹി ഖുർആനി വൽ അഖ്ബാരി അലാ വജ്ഹൈനി. മുസ്തആദു ബിഹി ഖുർആനിലും എന്ന പോലെ ഹദീസിലും രണ്ട് നിലക്ക് വന്നിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടി മൊത്തത്തിലെടുത്താൽ രണ്ടാൾക്കാരോട് കവൽ ചോദിക്കാം എന്ന് വന്നിട്ടുണ്ട്. അഹദുഹുമ, ഒന്നാമത്തതിന് യുഖാല അഊദു ബില്ലാഹി, ഒന്ന് അഊദു ബില്ലാഹി എന്നാണ്. ഫസ്തഅഊദു ബില്ല എന്നാണല്ലോ മൂന്ന് രണ്ട് മൂന്ന് നാലായത്തോ മൂന്നായത്തോ മറ്റുണ്ട്. അവിടെ അള്ളഹാനോട് കാവൽ ചോദിക്കുക. വസാനിയുഖാല അഊദു ബി കലിമാത്തില്ലാഹി, രണ്ടാമത്തെ പറഞ്ഞ് കലിമാത്തുല്ലാഹിയോട് കാവൽ ചോദിക്കുക എന്നാ. അഊദു ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് കാവൽ ചോദിക്കുക എന്നാ, അതേ ഭാഗം തന്നെയാണല്ലോ അഊദു ബി കലിമാത്തില്ലാഹി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ കലിമത്തിന്റെ നേരെ അർത്ഥം പറഞ്ഞാൽ വചനം എന്നല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ വചനങ്ങളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നും കൂടി വന്നിട്ടുണ്ട്. അതേ ഹദീസിലാണ്, അദായത്തിലില്ല. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഖുർആനിലും ഹദീസിലും കൂടെ നോക്കിയാൽ രണ്ട് നിലക്ക് വന്നിട്ടുണ്ട്. ഖുർആനിൽ മാത്രം രണ്ട് നിലക്കില്ല. പിന്നെ അമ്മ ഖൗലുഹു അഊദു ബില്ലാഹി ബയാനുഹു ഇന്നമാ യതിമ്മു ബിൽ ബഹ്സിയാൻ ലഫ്ലി അല്ലാഹ്, അല്ലാഹ് എന്ന് പറഞ്ഞ പദത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്താണ് ഇതിന്റെ എന്താണ് വിശദീകരണം പൂർത്തിയാകുക. വസയ്യത്തി ദാലിക ഫീ തഫ്സീരി ബിസ്മില്ലാഹി, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ 55 പേജ് തീർന്നിട്ടും ഇവിടെ ബഹ്സ് തീർന്നിട്ടില്ല, ഇനി അവിടത്തേക്ക് ഇവിടുത്തേക്ക് ഹവാലാക്കിയിട്ടല്ലേ അല്ലേ. പിന്നെ അമ്മ ഖൗലുഹു അഊദു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി, അഊദു ബിക്കലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞത് അപ്പോ അള്ളാഹുവിന്റെ പൂർണ്ണമായ വചനം. നേരത്തെ ബിക്കലിമാത്തില്ലാഹി എന്നേ പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ ഇവിടെ തമ്മാത്തിന്നും കൂടെ കൂട്ടി, ഹദീസിന്റെ ലഫ്സിൽ അതുണ്ട്. പിന്നെ ഫഅല മന്നൽ മുറാദ ബിക്കലിമാത്തില്ലാഹി, അപ്പൊ ഇത് അല്ലല്ലോ, അല്ല അല്ലാത്ത വേറൊന്നാണ് ഏതായാലും, അതാ രണ്ട് നിലക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കലിമാത്തുല്ലാഹി എന്ന് പറഞ്ഞത് ആരാണ്? ഹുവ ഖൗലുഹു തആല ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ.
എന്ന് പറഞ്ഞ അതാണ് കെലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂൻ ഫയക്കൂൻ എന്ന് പറഞ്ഞ അള്ളാഹു തആലയുടെ ഇറാദത്ത് എന്താണ് താലുക്കാക എന്ന് പറഞ്ഞ ആ ഒരു മാനവീയായ അമ്രുണ്ടല്ലോ, അതാണ് കെലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മുറാദു മിൻ ഖൗലിഹി കുൻ നഫാദു ഖുദറത്തിഹി ഫിൽ മുംകിനാത്തി വ സറയാനു മശീഅത്തിഹി ഫിൽ കായിനാത്തി ബിഹൈസു യംദനിയുമായി യായിരില അൻഹു ആയക്കുൻ വ മാനിഉൻ. അതായത് കുംഫയക്കുൻ എന്ന് പറഞ്ഞാൽ കുൻ എന്ന് നമ്മൾ പറയുന്ന, ശരിക്കും ഇവിടെ പറച്ചിലൊന്നുമില്ലല്ലോ, അള്ളാഹു തആല അങ്ങനെ നാവുകൊണ്ട് പറയുക എന്ന അവസ്ഥയിൽ തൊട്ട് മുനസ്സഹല്ലേ, പരിശുദ്ധനായതുകൊണ്ട് അങ്ങനെ നേരെ പറയലൊന്നുമില്ല. അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ, അത് അള്ളാഹു തആലയുടെ കുദറത്ത് എന്ത് ചെയ്യുക, മുംകിനാത്തുകൾ, മുംകിനായ വസ്തുക്കളിൽ നടക്കുക എന്നാണ്, സ്വാധീനിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, ഫലം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പിന്നെ വിശദീകരിക്കുന്നു. ബിഹൈസു യംദനു ആയിരുന്നലഹു ആയക്കുന്ന ഉമാനിയാണ്, അള്ളാഹു തആല ഇന്നതുണ്ടാകട്ടെ എന്നുള്ള ഇറാദത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ തടസ്സമില്ല, അതിനെ തടയുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സംഗതിയോ ഉണ്ടാകാറില്ല, അത് നേരെ അതുപോലെ തന്നെ സ്വാധീനിക്കും. അത്രയും പൂർണ്ണമാണ് അള്ളാന്റെ കുദരത്ത്, അതാണ് പറയുന്നതിന്റെ അർത്ഥം. വലാശക്കാന്നഹു ലാ തഹ്സുനുൽ ഇസ്തിആദത്തു ബില്ലാഹി ഇല്ലാ ലികൗനി മൗസൂഹും ബിതിൽകൽ ഖുദറത്തിൽ ഖാഹിറത്തിൽ മശീഅത്തിൻ നാഫിദത്തി. അള്ളാഹു തആലയോട് കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞത് അത് നന്നാകാൻ കാരണം എന്താ, ഈ ഖുദറത്തും മശീഅത്തും ഉള്ളത് കൊണ്ടാണ്. ഒരാൾക്ക് തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രതിസന്ധി വിലങ്ങി നിൽക്കാനോ സാധിക്കാത്ത രീതിയിലുള്ള അള്ളാഹുന്റെ കുദറത്തിന്റെ ഉടയവനാണ് അല്ലാ, അതുകൊണ്ടാണ് അള്ളാഹിനോട് കാവൽ ചോദിക്കുക എന്നുള്ളത് നന്നായത്. പിന്നെ ഫൽ ജിസ്മാനിയ തുലായക്കൂന ഹുദൂദ ഇല്ലാ അലാ സബീലിൽ ഹറക്കത്തി വൽ ഖുറൂജി മിനൽ ഖുവ്വത്തി ഇലൽ ഫഈലി യസീറൻ യസീറൻ. ജിസ്മാനിയായ വസ്തുക്കൾ, അതായത് ഒരു മാദ്ദള്ള ദ്രവ്യമുള്ള സാധനം നിർത്തും, ജിസ്മ ശരീരമുള്ളത്, അതിന്റെ വുജൂദ് അതൊരു സംഗതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പെട്ടെന്ന് ഉണ്ടാകുക എന്നുള്ളത്, ഇങ്ങനെ ക്രമേണ ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ സ്വഭാവം. പിന്നെ അമ്മ റൂഹാനിയ തുവന്നമായു തക്കവൂനുഹുറൂജുഹലി ദഫ്അതൻ. അപ്പൊ ഈ റൂഹാനിയാത്ത് റൂഹ പോലത്തെ മാദ്ദ ദ്രവ്യങ്ങൾ ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ ഒറ്റയടിക്ക് ഉണ്ടാവും. അപ്പൊ മത്താക്കാന ലംബ്രു കദാലിക്ക കാന ഹുദൂദു ശബീഹം ബി ഹുദൂദിൽ ഹർഫില്ലദി ലാ യൂജദു ഇല്ലാ ഫിൽ ആനില്ലദി ലാ യൻഖസിം. അപ്പൊ ഈ റൂഹാനിയത്തിന്റെ എന്താണ് ഉണ്ടാകുക എന്ന് പറഞ്ഞ അവസ്ഥ അക്ഷരം വരുന്നതിനോട് തുല്യാണ്. ഒരക്ഷരം എന്ന് പറഞ്ഞത് പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുന്നതാണല്ലോ. അപ്പൊ അതാണ് ഈ കെലിമത്ത് എന്ന് പറഞ്ഞതിനോട്, കെലിമത്ത് എന്ന് പേര് പറയാനുള്ള ന്യായീകരണ പറയുന്നത്. കുന്നെന്ന് പറഞ്ഞ അമ്ര എന്ന് പറഞ്ഞ നഫാദുൽ ഖുദറത്ത് എന്നല്ലേ, അള്ളാഹുവിന്റെ കുദറത്തിന്റെ സ്വാധീനം, ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്ത, വിഘ്നം സൃഷ്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വാധീനം, അതിന് കെലിമത്ത് എന്ന് പറയാനുള്ള കാരണം. അത് കെലിമത്തിന്റെ ഹർഫുകളെ പോലെ എന്ത് കൃത്യമായി ഒറ്റടിക്ക് സ്വാധീനിക്കുന്നതാണ്. ഫലി ഹാദിഹിൽ മുഷാബഹത്തി സുമ്മിയത്തിൻ അഫാദ് കുദറത്തി ബിൽ കെലിമത്തി വായലൻ സബത്തഫി ഇൽമിൽ മാഖൂലാത്തി എന്താണ് അന്ന ആലമൽ അർവാഹി മുസ്തവലിൻ അല ആലമിൽ അജ്സാം എന്ന പോലെ മാക്കൂലാത്ത അഖിലിയായ ഭൗതിക ശാസ്ത്രത്തിൽ തത്വശാസ്ത്രത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആലമുൽ അർവാഹുകൾക്ക് എവിടെ സ്വാധീനമുണ്ട് ആലമുൽ അജിസാം അജിസാമിന്. അപ്പൊ റൂഹുകൾക്ക് അല്ലെങ്കിൽ റൂഹ് പോലത്തെ വസ്തുക്കൾക്ക് എന്ത് എവിടെ ഇവിടുത്തെ അജിസ്മ ഈ ശരീരമുള്ള വസ്തുക്കളിൽ സ്വാധീനമുണ്ട്, മനുഷ്യന്റെ എന്ത് ജീവികൾ തന്നെ അതിന് പ്രധാന ഉദാഹരണം, അത് സംബന്ധിക്കാതിരിക്കാൻ നിർവാഹമല്ല. ഇന്നമാഹിയൽ മുദബ്ബിറാത്തു ഈ അർവാഹികളാണ് എന്ത് മുദബ്ബിറാത്ത് എന്ന് പറഞ്ഞത് ലിയുമോരി ഹാദൽ ആലം ഈ ആലമിന്റെ കാര്യങ്ങൾ തദ്ബീർ ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ എന്ന് കമാഖാല താല ഫൽ മുദബ്ബിറാത്തി അമ്ര സൂറത്തുൻ നാസിയാത്തിന്റെ അഞ്ചാമത്തെ ആയത്തിൽ ഫൽ മുദബ്ബിറാത്തി പറഞ്ഞു. ആ മുദബ്ബിറാത്തിന്റെ അർത്ഥം ഈ അർവാഹികൾ എന്നാണ്. ഇത് ഈ പിന്നെ ഭൗതിക ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്ന റൂഹുകളെ കുറിച്ചാണ് ഫൽ മുദബ്ബിറാത്തി എന്ന് പറഞ്ഞത്. ഫ ഖൗലു അങ്ങനെയാകുമ്പോ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞത് ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയത്തി ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി താഹിറത്തി തയ്യിബത്തി ഫി ദഫഇ ഷുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ദുൽമാനിയത്തിൽ കദിറത്തി. അപ്പൊ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി എന്ന് പറഞ്ഞ കലിമാത്തുല്ലാഹി തമ്മത്തിന്റെ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശം അർവാഹം ബഷരീയത്താണ്, മനുഷ്യന്റെ റൂഹ് തന്നെ. ബിൽ ബഷരീയത്ത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ബഹുദൈവ വിശ്വാസികളെ വിശ്വസിക്കും പോലെ ഫലക്കുകളുടെ ഒന്നും റൂഹല്ല നടത്തം, അവര് നക്ഷത്രങ്ങൾക്കും ഒക്കെ റൂഹിനെ സങ്കല്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പല വസ്തുക്കൾക്കും ആത്മാക്കളെ സങ്കല്പിക്കുന്നുണ്ട്. ആ ആത്മാ അതായത് അവരുടെ ഈ ബഹുദൈവാരാധന വന്നത് പറയുന്നത് പിന്നെ അദിയാനുൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞ കിതാബിൽ പറയുന്ന എല്ലാ വസ്തുക്കൾക്കും റൂഹുണ്ടെന്ന് വിശ്വസിച്ചവരവർ, എല്ലാ വസ്തുക്കൾക്കും റൂഹുള്ളതോടുകൂടെ ചില റൂഹുകൾ പരിശുദ്ധമാണ്. അപ്പൊ ആ പരിശുദ്ധ റൂഹുകൾ അല്ലെ പരിശുദ്ധാത്മാക്കളെ ഇബാദത്തിനെ എന്ത് ചെയ്തു
ആ ഹക്കുള്ളവരായി എന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ ബോധാരാധന വന്നത്. അപ്പൊ ആ റൂഹല്ലാന്ന് അത് അൽ ബഷരിയത്തി എന്ന് പറഞ്ഞു, നമ്മള് സാധാരണ മനുഷ്യന്മാരെ റൂഹെന്ന്. പിന്നെ ബിൽ അർവാഹിൽ ആലിയത്തി, അതെ അത് മൊത്തം അറുവാഹ, അതെ മനുഷ്യന്മാര് ആ റൂഹാണ്. അപ്പൊ മനുഷ്യന്മാര് കാവൽ ചോദിക്കുന്നു ആരോട്? ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി താഹിറത്തി തയ്യിബത്തി, പിന്നെ പരിശുദ്ധമായ വിശുദ്ധമായ എന്താണ് തയ്യിബായ ഉന്നതമായ അർവാഹുകളോട് എന്ത് ചെയ്യുന്നുണ്ട്? കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ അഴുതു ബി കലിമത്തില്ലാഹി തമ്മത്തി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഫി ദഫഇ ശുറൂരിൽ അർവാഹിൽ ഖബീസത്തിൽ ദുൽമാനിയത്തിൽ കദറത്തി, മനുഷ്യത്താനിർ റജീം എന്ന് പറയുന്നത് എന്താണ് ഹബീസായ ദുൽമാനിയ റൂഹാണല്ലോ, അപ്പൊ ഷയാത്തിന്റെ അർവാഹിനെ തൊട്ട് അവരുണ്ടാക്കുന്ന ഷർദനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഫൽ മുറാദു ബി കലിമത്തില്ലാഹി തമ്മത്തി തിൽക്കൽ അർവാഹു അലാലിയത്തു താഹിറത്തു. അപ്പൊ കലിമത്തുല്ലാഹി തമ്മത്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെയാണ്, അത് വീണ്ടും റാസിമാം ഒന്നുകൂടി മടക്കി പറയാം. അതുകൊണ്ട് ഉദ്ദേശം അർവാഹു അലിയത്തു താഹിറത്താണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സുമ ഹാഹുന ദഖീഖത്തുൻ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി പറയുന്നു, ഹി അന്ന ഖൗലഹു അഊദു ബി കലിമാത്തില്ലാഹി തമ്മത്തി എന്ന് പറയുന്നത് ഇന്നമായ സുനു ദിക്രുഹു, അതായത് രണ്ട് നിലക്ക് കാവൽ ചോദിക്കാന്ന് പറഞ്ഞു. അള്ളഹാനോടും കാവൽ ചോദിക്കാം, ബദരികളെ ആക്കണേന്നും പറയാം അല്ലേ, കാവൽ ചോദിക്കുന്നതാണല്ലോ. അപ്പൊ അത് അമീദ്ദീൻ ശേഖ കാക്കണേന്നും പറയാം, എന്ന പോലെ തന്നെ ആ ബദരീങ്ങളെ കാക്കണേന്നും പറയാം. ഇങ്ങനെ തുടങ്ങിയ എന്താണ് ആ ഇമ്മത്ത് പിന്നെ അർവാഹ് മുഖദ്ദസത്തിനോട് കാവൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ഈ അർവാഹ് മുഖദ്ദസത്തിനോട് കാവൽ ചോദിക്കല് നന്നാകല് ഇന്നമാ യഹ്സുനു ദിക്റുഹുന, ജായിസാകാന്നല്ല, അത് നന്നാകലപ്പോഴാ ഇതാക്കാന കത് ബഖിയ ഫീ നദ്രിഹി ഇൽതിഫാത്തുൻ ലിഗൈരില്ലാഹി തആല, ഇയാൾ അങ്ങനെ വലിയ ആരിഫിന്റെ ദർജയിലൊന്നും എത്താത്ത ഒരാളാണെങ്കിൽ ആ നന്നാകുക. അല്ലാത്ത ഒരാളിലേക്ക് ഇൽതിഫാത്ത് ഉണ്ടെങ്കിലാണ്, അല്ല അള്ളാഹുവിലേക്ക് മാത്രം ഇൽത്തിഫാത്തുള്ള എന്താണ് ഇബ്നു ഫാരിലൊക്കെ പറഞ്ഞില്ലേ, എനിക്ക് അള്ള അല്ലാത്ത ഒരാളിലേക്ക് ഇൽത്തിഫാത്ത് ഉണ്ടെങ്കിൽ ആ കംതു ബിരിദ്ദത്തി എന്നൊക്കെ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് എത്തിയവരാണെങ്കിൽ പിന്നെ അവർക്ക് ഈ ഇസ്തിഗാസ നല്ലതല്ല, അവർക്ക് പിന്നെ അള്ളഹാനോട് തന്നെ ചോദിക്കുക, കാരണം അവര് പിന്നെ ഇസ്തിഗാസ ചെയ്യാനല്ല അല്ലേ. അല്ലാത്തവർക്കൊക്കെ നല്ലത് ഇതാണെന്ന് പറയുന്നത് ഹുസ്നുഹുന്നല്ലേ, ഇന്നമ്മ യസ്നു ദിക്റുഹുന, അപ്പൊ ആ ദർജയിൽ അല്ലാത്ത എത്താത്തവർക്കൊക്കെ ഇസ്തിഗാസ തന്നെ നല്ലത്, ഇത് നല്ലതാ. അതെ, അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ അള്ളഹാനോടെ പറയുള്ളൂ, കാരണം അവർക്ക് അതിന് കാരണം ഇസ്തിഗാസ ജായിസല്ലാത്തോണ്ടല്ല. വഹാബികൾ പറയല എങ്ങനെയാണ്, അവരാരും ചെയ്തില്ല ഇസ്തിഗാസ ജായിസല്ലാത്തോണ്ട്, ജായിസല്ലാത്തോണ്ടല്ല, അവരുടെ അവസ്ഥ അവിടെ എത്തിയത് കൊണ്ടാണ്. അള്ളാഹു തആല അല്ലാത്ത മറ്റൊന്നിലേക്കും ഇൽത്തിഫാത്തില്ല. അപ്പൊ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നൊക്കെ ശരിക്കും എന്ത് അവരുടെ കൽബിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഇല്ല ഒന്നിലും ഇല്ലാത്ത രീതിയിലേക്ക് അവരുടെ അവസ്ഥ എത്തിയത് കൊണ്ട് അവർ ഇസ്തിഗാസ ചെയ്യൂലാണ്. അല്ലാത്തവർക്ക് ഇതാണ് നല്ലത്, ഇത് പറയല് നല്ലതാണെന്നും ഇപ്പൊ പറഞ്ഞല്ലോ. അതെ, ഇതിലുള്ള തന്നെ സുബുക്കി ഇമാമ് പിന്നെ ഷിഫാഉ സഖാമിൽ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, അല്ല ഫിൽ ഖുർആനി വല്ല അഖ്ബാരിന, സുബുക്കി ഇമാമ് പറഞ്ഞെടുത്തു എന്താണ് ഇസ്തിഗാസ ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഷിഫാഉ സഖാമില്. ഇസ്തിഗാസ നല്ലതാണ്, ശരിയാണ്. ദിക്റു ഇദാക്കാന ഖദ് ബഖിയ ഫീ നദ്രി ഇൽതിഫാത്തുന്നില്ലാഹിരില്ലാഹി എന്നിങ്ങനെ എന്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വായിച്ചത് അത്രേ വായിക്കത്തുള്ളൂ, അതല്ല. അപ്പൊ അത്രയും എന്താണ് തൗഹീദിലെ അങ്ങോട്ട് ഉയർന്നെത്തി അള്ളാഹു തആലയെ അല്ലാതെ കാണാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയാല് പിന്നെന്തില്ല, ആ അപ്പൊ പിന്നെ അവര് ഇസ്തിഗാസ പറയല് നല്ലതല്ല, അവര് അള്ളാഹിനോട് നേരിട്ട് പറയലോ. അവരും അള്ളം കൂടി എല്ലാരും അടുത്തടുത്ത ആൾക്കാരാകുമ്പോഴേ പിന്നെ ഇടയ്ക്ക് വസീലയെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നല്ല, ജായിസല്ലാത്തണ്ടല്ല. അപ്പൊ ഏതായാലും ഇങ്ങനെയുണ്ട് ഈ റാസിമാം ഇത് തഫ്സീർ ചെയ്യാൻ കാരണം ഈ അഴുതു ബി കലിമത്തില്ലാഹി തമ്മത്തി എന്ന് പറഞ്ഞത്. അതെ, അർവാഹും തയ്യബത്തിന് പരിശുദ്ധാത്മാക്കളിൽ തന്നെ. അപ്പൊ അതിന് അങ്ങനെ തഫ്സീർ ചെയ്യാൻ കാരണം ഈ പറഞ്ഞത് പിന്നെ കലിമത്തിന് ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്തത്, ഈ പറഞ്ഞ കലിമത്തില്ലാഹി എന്ന് പറഞ്ഞത് ഹദീസിൽ വാരിദായ പദമാണല്ലോ,
ആ ഹദീസിൽ വാരിദായതിനെ ഖുർആൻ കൊണ്ട് ചെയ്ത തഫ്സീറാണ് പറഞ്ഞത് ശരിക്കും. വെറു ഇസ്തിമ്പാത്തല്ല, കാരണം ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് കലിമത്ത് എന്നല്ലേ ഖുർആനിൽ പറഞ്ഞത്. അതെ, പിന്നെ ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം റസൂലുള്ളാഹി വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയമ വ റൂഹും മിൻഹു എന്ന് സൂറത്തു നിസാന്റെ 171-ാമത്തെ ആയത്തിൽ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വ കലിമത്തുഹു അൽഖാഹാ ഇലാ മറിയം എന്നാ പറഞ്ഞത്. അപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആത്മാവിനെ കുറിച്ചാണല്ലോ വചനം എന്ന് പറഞ്ഞത്, കലിമത്ത് എന്ന്. അപ്പൊ ഈസാ നബിയും അതുപോലത്തെ മഹാന്മാരുടെ ആത്മാക്കളെ കുറിച്ചാണ് ഹദീസിൽ കലിമാത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ റാസിമാമിന്റെ മുസ്തനദ് അതാണ്, കലിമാത്ത് എന്ന തഫ്സീർ എന്നതിന് ഈ അർവാഹും തയ്യബത്ത് എന്ന് പറയാൻ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചിട്ട് കലിമത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം അല്ലെങ്കിൽ അതേ ദർജയിലുള്ള എന്താണ് മറ്റമ്പിയാക്കള് എന്ന പോലെ ഔലിയാക്കള് ശുഹദാക്കള് സാലിഹീങ്ങള് ഇവരെല്ലാം ചേർത്തിട്ടാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ അവരെല്ലാം കലിമാത്തുള്ളാഹി തമ്മാത്തിയാണ്, ആ പൂർണമായ അല്ലെങ്കിൽ എന്താ ദർജ പൂർണമായവര് അല്ലെങ്കിൽ താഹിറും തയ്യിബത്തുമായ ആത്മാക്കള് എന്ന ഈ പറഞ്ഞ അഴുതുബി കലിമാത്തുള്ളാഹി തമ്മാത്തി എന്ന് പറഞ്ഞത് പിന്നെ സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. അവിടെ ഉള്ളത് ഉഴീദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മാത്തി മിൻ ശരരി ഉഴീദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മ മിങ്കുല്ലി ഐനിൽ ലാമത്തിൻ വ മിങ്കുല്ലി ഉഴീദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മ സഹീഹ് ബുഖാരി കിട്ടും. അതായത് ഇപ്പൊ ഈ പറഞ്ഞത് ഇസ്തിഗാസയാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ഏതോന്ന് പറയുമ്പോ പറയാൻ പേടിയുണ്ടാവും, അങ്ങനെ പേടിയൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അതെ, ഉഴീദുക്കുമാ ബി കലിമാത്തുള്ളാഹി തമ്മ മിങ്കുല്ലി ഐനിൻ മിങ്കുല്ലി ഷൈത്താനിൻ വ ഹാമ്മത്തിൻ വ മിങ്കുല്ലി ഐനിൻ ലാമ്മത്തിൻ, അങ്ങനല്ലേ. മിങ്കുല്ലി ഷൈത്താനിൻ വ ഹാമ്മത്തിൻ വ മിങ്കുല്ലി ഐനിൻ ലാമ്മത്തിൻ, മിങ്കുല്ലി ഷൈത്താനിൽ എല്ലാ ഷൈത്താനിനെ തൊട്ടും പരിശുദ്ധാത്മാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാ, ബദരീങ്ങളോടും അമ്പിയാക്കളും മുർസലീങ്ങളോടും ഞാൻ കാവൽ ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. എന്നിട്ട് പിന്നെ മിങ്കുല്ലി ഷൈത്താനിൻ വ ഹാമ്മത്തിൻ, ഹാമ്മത്ത് എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കൾ എന്നാ, അതിന്റെ ശരീരത്തിനെ തൊട്ട്. മിങ്കുല്ലി ഐനിൽ ലാമ്മത്തിൻ എന്ന പോലെ എന്ത് കണ്ണേർ തട്ടുന്ന കണ്ണിനെ തൊട്ടും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അത് കാവലാക്കുന്നു എന്ന ഒഴിതുക്കുമ എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ കുമ എന്ന് പറഞ്ഞ ഹിതാബ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മന്ത്രിച്ചതാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് കമാ എന്ത് ആദ ഇബ്രാഹിം അലൈഹിസ്സലാം ബിബ്നൈഹി, അല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട് എന്നാ, ഞാൻ മാത്രമല്ല. അപ്പൊ തെളിവ് പറഞ്ഞിട്ടാണ് വഹാബിക്ക് തെളിവ് പറഞ്ഞിട്ടാണ് നബിസ്വലാസിലെ ഇസ്തിഗാസ നടത്തി അല്ലേ. ഇബ്രാഹിം പത്തബിയമില്ലത്തെ ഇബ്രാഹിം ഹനീഫാന്നല്ലേ, വല്ലിപ്പ ചെയ്ത പോലെ ചെയ്യണം. അപ്പൊ അത് വല്ലിപ്പ ചെയ്തോണ്ടാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞിട്ടാ പറയുന്നത് സഹീഹ് ബുഖാരിയില്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് ഇസ്മായില് എന്ന പോലെ ഇസ്ഹാഖ് അലൈഹി അസ്സലാത്തു വസ്സലാം ഈ രണ്ട് മക്കളെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ മന്ത്രിച്ചിട്ടുണ്ട് കാവലാക്കിയിട്ട്. സംഭവം പറയുന്നുണ്ട് തബ്ലീഗാരൊക്കെ ഒന്ന് വായിച്ചു നോക്കിയത് അല്ലെ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് എന്നപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇസ്തിഗാസ ചെയ്തെന്ന് പറയുമ്പോ അവിടെ നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്ന പോലല്ല, അവിടെ ഒരു വ്യത്യാസമുണ്ട്. സഹായം ചോദിക്കുക എന്നാണല്ലോ ഇസ്തിഗാസത്തിന്റെ അർത്ഥം. ഇവിടെ ഇസ്തിഗാസത്തെ കാവലാക്കി എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് ഈ ഇസ്തിഗാസയുടെ ഒരു ഭാഗമാണ് ഇസ്തിഗാസത്ത് എന്ന് പറയുന്നത്, കാവൽ ചോദിക്കുക. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ പോലത്തവര് ചെയ്യുമ്പോ അതൊരു ആജ്ഞയുടെ സ്വഭാവം ആയിരിക്കുന്നേ ഉള്ളൂ. പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ അങ്ങനത്തെവരൊക്കെ എന്താക്കും, അവരുടെ താഴെയുള്ളവരെ ഓരോ ജോലി ഏൽപ്പിക്കുമല്ലോ. അപ്പൊ ആ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്ന് വെച്ചാൽ മതി. ബാക്കിയുള്ള അമ്പിയാ സാലിഹീങ്ങള് ഇതാ മക്കളെ രണ്ടാളെ നോക്കിക്കോണേന്ന് അവരോട് പറഞ്ഞു, അപ്പൊ സിയാസയാലോ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ തിരക്കിലാണ്, മക്കളെ നോക്കുന്ന തിരക്കിലല്ല. അപ്പൊ വല്യമ്മ ചെറിയ മക്കളോട് പറയും പോലെയാണ് കുട്ടികളെ നോക്കിക്കോണേന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ. നമ്മൾ ചോദിച്ചാൽ തിരിച്ചായിരിക്കും, മകള് എന്താണ് കുട്ടികളാക്കിയിട്ട് വല്യമ്മ അടുത്ത് പറയും പോലെയാണ് മക്കൾ ഇവിടെ ഉണ്ടല്ലോ. അതൊരു തൊലബ് ഒരു അപേക്ഷയാണ് വല്യമ്മയുടെ അടുത്ത് പറയുമ്പോൾ. വല്യമ്മ മക്കൾ ചെറിയ കുട്ടികളോട് പറയുമ്പോൾ അതൊരു ആജ്ഞയുടെ സ്വഭാവമാണ്. അങ്ങനെ ഒരു സ്വഭാവം വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, സംഗതി രണ്ടും സിയാസ തന്നെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നടത്തിയിട്ടുണ്ട് സിയാസ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ചെയ്തിട്ടുണ്ട്.
അപ്പൊ സഹീഹ് ബുഖാരിന്റെ ഹദീസും അതുപോലെ ആയത്തും ഒക്കെ തന്നെയാണെന്ത് ഈ തഫ്സീറിന് മുസ്തനദ്. അതെ, അത് ഇതിപ്പുറത്ത് വായിക്കൂ, ഇന്നമായ സുനുദിക്കുറു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഇങ്ങോട്ട് വായിക്കേ. ഇത് എന്ത് അവരാരും ചെയ്തിട്ടില്ല, അത് പറ്റാത്തോണ്ടാണെന്ന് പറയും. പിന്നെ അവർക്ക് പറ്റുന്ന മാത്രമല്ലേ വായിക്കുള്ളൂ. ഇപ്പൊ റാസിമാമ ഇപ്പൊ തഫ്സീർ ഖുർആൻ തഫ്സീർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇപ്പൊ ഇത് പറഞ്ഞ. അപ്പൊ തഫ്സീർ റാസിമ ഇസ്തിഹാസ് സ്ഥിരപ്പെടുത്താൻ ഇതുമാതിരിയല്ലേ, ഇസ്മി ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, ഖുർആന്റെ തഫ്സീർ തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇസ്തിഹാസത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് ഇതാ സ്ഥിരപ്പെടുത്തുന്നത്. അപ്പോ ഇസ്തിഹാസം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് തഫ്സീർ റാസിമ ഇതുപോലെ. പിന്നെ അത് വലിയ അയിമത്തൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവര് ഈ വിദേഹത്തിനെതിരെ നല്ല സ്ട്രോങ് ഉള്ളവരാണ്. പഴയകാലത്തെ ഇമാമിങ്ങള് പ്രശസ്തരായവർ, അവരുടെ ഇൽമിനെ കൂടുതൽ നഫ് കിട്ടിയത് അങ്ങനെ തന്നെ. സഹീഹ് ബുഖാരി, അതെ, ആ സഹീഹ് ബുഖാരിയിൽ ആദ്യത്തെ ബാബ് തന്നെ എന്താണ് അല്ലിമാനു യസീദു വയങ്കുസു എന്നല്ലേ, അല്ലിമാൻ കൗലും അമലും യസീദു വയങ്കുസ്. അന്ന് പിന്നെ മുഅ്തസിലത്താണ് ഇതിന് നേരെ എതിര് പറഞ്ഞ മുഅ്തസി വിഭാഗം, അവരെ റദ്ദ് ചെയ്യാനാണ് ഇത് എഴുതിയത് എന്ന് ഫത്വൽ ബാരിയിലുണ്ട്. അപ്പൊ ആദ്യത്തെ ബാബ് തന്നെ സഹീഹ് ബുഖാരിയിൽ മുഅ്തസിനെ റദ്ദ് ചെയ്യാനാണ്. പിന്നെ വഹാബിക്ക് സഹീഹ് ബുഖാരി എന്ന് പറയാൻ തന്നെ അവകാശമില്ല. സഹീഹ് മുസ്ലിമിന്റെ എന്താണ് അതിൽ പിന്നെ ബാബില്ലല്ലോ, മുഖദ്ദിമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഹദീസ് പിന്നെ ഖദരിയ്യത്തിനെ റദ്ദ് ചെയ്യാനാണ്. അബ്ദുല്ലാഹി ഇബ്നു മർലിയല്ലാഹുവിനോട് രണ്ട് അല്ല ജഹമിയ്യത്തിന് ജഹമബിനു സഫ്വാന്റെ വാദം, അയാളെ പിന്നെ അവിടെ അതിനെ ഖദർ നിഷേധിച്ചിട്ട് പറഞ്ഞു തന്നെ. ബസറയില് ഇറാഖില് ഖദർ നിഷേധിച്ച രംഗത്ത് വന്നപ്പോ രണ്ട് താബിഈങ്ങള് ഹജ്ജിന് വന്നു. അപ്പൊ അവര് പറഞ്ഞ് സഹാബിമാരെ ആരെങ്കിലും കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യണം ഈ ഖദർ നിഷേധത്തിന്റെ അവസ്ഥ ഒന്ന് ചോദിച്ചു നോക്കണം. സഹാബിമാര് പറയാ ഖുർആനിലെ ഹദീസിൽ എന്തുണ്ട് എന്നുള്ള വർത്തമാനം. അപ്പോ പക്കത്തെ കണ്ട് കടക്കാൻ പോയപ്പോ തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കാൻ പോകുമ്പോ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മർവിയല്ലാഹുവിനെ കണ്ട സംഭവമാണ്. അപ്പൊ അവിടെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് രണ്ടു ഭാഗത്ത് നിന്നിട്ട് ആദ്യം ചോദിച്ചു, കാരണം ഇത് പറഞ്ഞു കിട്ടിയ ആദ്യം അബ്ദുല്ലാഹിബ്നു മർവിയ കിട്ടിയതല്ലേ, ഇതാണ് ഇപ്പൊ ഏറ്റവും അറിയേണ്ട വിഷയം. ബാക്കിയൊക്കെ പിന്നെ സാവധാനം അല്ലേ, ഇത് പിന്നെ ചോദിക്കലല്ലോ, അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ്. മസല ചോദിക്കാനുള്ളത് ഹദീസ് ചോദിക്കാനുള്ളത് ഫസ്റ്റാണ് ചോദിക്കുക. കാണുന്നിടത്തുനിന്ന് തന്നെ കേറാനും ഇരിക്കാനും നിൽക്കാനും അതിനൊന്നും സമയം ഉണ്ടാവില്ല, ഫസ്റ്റ് കാണുമ്പോ തന്നെയാണ് ചോദിക്കും മസല. അങ്ങനെ സ്വഭാവം, കാരണം ഇത് മരിക്കുന്ന എപ്പോഴേന്ന് അറിയില്ലല്ലോ, അതാണ് അതിന്റെ കാര്യം. ഇത് കേൾക്കാതെ ഇത് പഠിക്കാതെ മരിച്ചു പോയാലോ എന്നുള്ള ബേജാറ് കൊണ്ട് പെട്ടെന്നാണ് ചോദിക്കുക. അപ്പൊ അവിടെ നിർത്തിയാൻ ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞ് പിന്നെ അവരെ കണ്ടാൽ ഞാൻ ബരി ഉമ്മിന്നും മോഹും പുറമിന്നി എന്ന് പറഞ്ഞേക്കുന്ന, അതായത് മുശ്രിക്കീങ്ങളെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞ അതേ പദപ്രയോഗമാണ് ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു മർവിയ ബോധപൂർവം ഉപയോഗിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മർവിയ അറിയാത്ത ആളൊന്നുമല്ലല്ലോ, ഭാഷ അറിയാത്ത ആളൊന്നുമല്ല. മുശ്രിക്കീങ്ങളെ തൊട്ട് അള്ളാഹുവും റസൂലും ഒഴിവായി എന്ന് പറഞ്ഞ അതേ പദപ്രയോഗം തന്നെ, ആ കദരിയത്വമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. എന്നിട്ട് പറഞ്ഞ് അവര് എന്താ അതിന്റെ വാക്യം എങ്ങനെയാണ്, പൊതുവെ അബ്ദുല്ലാഹി ഇബ്നു മർവിയ ശാന്ത സ്വഭാവക്കാരനാണ്, ദേഷ്യം പിടിക്കലൊന്നുമില്ല, അപനാവരിയല്ല. അതപ്പോ ദേഷ്യം പിടിച്ചു വല്ലതീ അഹ്ലിബ് ബി അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബിൻ ഉമർ സത്യം ചെയ്യുന്ന എന്താണ് ഇവര് പിന്നെ ഉഹദ് പർവ്വതത്തിന്റെ അത്രയും സ്വർണം സദഖ ചെയ്താൽ പോലും സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞ ഹദീസാണ് സഹീഹ് മുസ്ലിമിന്റെ ഒന്നാമത്തെ ഹദീസ്. വിഷയം തുടങ്ങുന്ന അവിടെയാണ്. അപ്പൊ പിന്നെ എന്ത് വഹാബികൾക്ക് മുസ്ലിം ഉദ്ധരിക്കാൻ പറയാൻ തന്നെ ആരോ അതല്ല. തഫ്സീർ റാസിന്റെ തുടക്കം ഇതാണ്, കിതാബ് വിഷയം എഴുതാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇസ്തിഹാസ സ്ഥിരപ്പെടുത്തിയിട്ട് പോകുന്നത്. അപ്പൊ പിന്നെ റാസിയും ബുഖാരിയും മുസ്ലിം ഒന്നും പറയാൻ തന്നെ അവിടുത്തെ ഒറ്റ വഹാബിക്ക് തബ്ലീഗിനും അറിയാറില്ല, അവകാശം പറയാൻ അർഹതല്ല, വഹാബിക്കും അർഹതല്ല, അവരൊറ്റ മുഅ്തസിനും അർഹതല്ല. അപ്പൊ ആ രീതിയിൽ തുടക്കത്തിൽ തന്നെ ഈ എന്ത് സുന്നത്തി ജമാഅത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയ കിതാബിനൊക്കെ തന്നെയാണ്. തഫ്സീർ റാസിയാണല്ലോ തഫ്സീറിന്റെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം. സഹീഹ് ബുഖാരി കിതാബുൽ ഇൽമ് ഞാൻ അതൊരു ഉദാഹരണം പറഞ്ഞാണ്, അതുപോലെ തന്നെയാണ് കിതാബുൽ ഇൽമ് ഓരോന്ന് പറയുമ്പോഴും ഇത് ഇന്ന പാർട്ടിക്ക് റദ്ദാണ് റദ്ദാണെന്ന് ഫത്വൽ ബാരിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ പാർട്ടിക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാബ് എഴുതുന്നത്. അത് ബാബിന്റെ സിർറ് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഒന്നില് പിന്നെ എന്താണ് ആ മസലയിലെ ഇമാമിങ്ങൾക്കിടയിൽ ഖിലാഫ് ഉണ്ടാവും. അപ്പൊ ഇമാമിങ്ങൾക്കിടയിൽ ഖിലാഫിൽ ഇമാം ബുഖാരിന്റെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ആ ഖിലാഫിൽ ഏതിനാണ് ഹദീസിന്റെ പിൻബലുള്ളത്, ആയത്തിന്റെ പിൻബലുള്ളത്, മുൻകഴിഞ്ഞ അയിമത്ത് പറഞ്ഞത് എന്ന് എന്ത് തെയ്യീദ് ചെയ്യാനായിരിക്കും ഓരോ ബാബ് ഇടുക. ഇല്ലെങ്കിൽ എന്താണ് ആ കാലത്തിൽ നിലവിലുള്ള മുഅ്തസിങ്ങളുടെ ആദർശങ്ങളെ റദ്ദ് ചെയ്യാനാണ്. അപ്പൊ കിതാബുൽ ഈമാന് ഏകദേശം അക്കാലത്തിൽ നിലവിലുള്ള ഓരോ മുഅ്തസിങ്ങളുടെ ഓരോ വിശ്വാസം റദ്ദ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതൊക്കെ ആ കിതാബ് ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള ഒരു പ്രത്യേക കാരണമാണ് നൃത്തം. അതെ, അത് താരിഖ് വായിച്ചാൽ അങ്ങനെ നമുക്ക് ബോധ്യപ്പെടും.
ഇബ്നു ഹജർ തങ്ങൾ എത്ര സ്ട്രോങ് അല്ലേ, ആരെല്ലാം എന്തെല്ലാം ചെയ്തിട്ട്, ഒരു കിതാബ് എഴുതിയ ഫുള്ള് കൊണ്ടിട്ട് കരിച്ച് കളഞ്ഞില്ലേ, എന്നിട്ട് വല്ലതും പറ്റിയോ? പിന്നെ അത്രയും എന്ത് മിസറിൽ ഹസദ് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ നിൽക്കാൻ കഴിയാതെ സഹിക്കാൻ വയ്യാത്ത ഹസദ് കൊണ്ടാണ് ഇബ്നു ഹജർ തങ്ങൾ തിരിച്ചു മക്കത്തേക്ക് വന്നത് എന്നാ. അപ്പൊ അത്രയും ശത്രുക്കളും എതിർപ്പും ഒക്കെ ഉണ്ടായിട്ടും വിനോചർത്തങ്ങള് ഇല്ലാതെ നമ്മളെ ദീൻ്റെ ഒരു ഇൽമും ഷാഫിക്ക് മാത്രല്ല എല്ലാ ഫുഖഹാവും ധരിക്കുന്നല്ലേ. പിന്നെ അസ്കലാനി ഇമാമിനേക്കാളുള്ള മഹത്വം എന്താണ്, ഇബ്നു ഹജർ ഹൈതമിക്ക് ഹദീസില് എത്രത്തോളം സ്ഥാനം അസ്കലാനിക്ക് ഉണ്ടോ അതേ സ്ഥാനമുണ്ട്, അതിന് പുറമെ ഫിഖ്ഹിൽ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് മഹത്വമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിദേഹത്തിനെ റദ്ദ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര അയിമത്ത് വലിയ കാര്യമായിട്ട് അതിനെ സോപ്പെടുന്ന പരിപാടിയൊന്നുമില്ല.